Hi friends, welcome back to my channel. Pinna namak waste material konde ratti pola air bow set undaki edukam. Adinu vendi idu pole korchu net inde piece aanu eduthittullathu. Appo adinte length nu parayunnathu 30 cm length ilum 8 cm vidathilana cut cheythu eduthittullathu. Idu pole 4 piece cut cheythu eduthittund. Ini namak onninte mogalayittu onnu veruna reethiyil idu pole 4 piece ni onnu vechedukam. നമുക്ക് സൂചി നൂലും വെച്ചിട്ട് തുന്നി എടുക്കാനാണ് വേണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് അതിന്റെ സെന്ററിലൂടെയാണ് തുന്നി കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഫുൾ ആയി തുന്നി എടുത്തതിനു ശേഷം നല്ല ടൈറ്റിൽ തന്നെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം നമുക്ക് ഇതിന്റെ ഓരോ ലെയർ ഇതുപോലെ ആയിട്ട് വേർതിരിച്ച് എടുക്കാനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തു എടുക്കാം നമുക്ക് ഇതുപോലെ നാല് ലെയർ ആയിട്ടാണ് ഉണ്ടാവുക നമുക്ക് ഓരോന്ന് ഇതുപോലെ ആയിട്ട് ചെയ്തു എടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തു എടുക്കണം ഇതുപോലെ ചെയ്തു എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കാം ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എയർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഹെയർ ബൺ അതുപോലെ അതിൻ്റെ മുകളിൽ തുന്നി കൊടുത്തിട്ട് ഹെയർ ബണ്ണായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതുപോലൊരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ സാറ്റിൻ്റെ ക്ലോത്താണ് അപ്പോൾ 4 cm വിടുത്തും 38 cm ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ രണ്ട് നെറ്റ് പീസും എടുത്തിട്ടുണ്ട് നമുക്ക് നെറ്റ് പീസ് ഇതുപോലെ രണ്ടായിട്ട് വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ക്ലോത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ചെടുത്തിട്ട് ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തത് വിട്ടു പോവാതെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെ വെച്ചൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നമുക്ക് എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നെറ്റ് രണ്ടായി ഫോൾഡ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് കട്ട് ചെയ്യാതെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതുപോലെ 4 ലെയറായിട്ട് നമ്മൾ നെറ്റ് പീസ് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയെടുക്കാം ഇതുപോലെ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ക്ലോത്തിലൂടെ നമുക്ക് കോർത്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ വെച്ചിട്ട് തന്നെയാണ് കോർത്തെടുക്കുന്നത് ഇതുപോലെ കോർത്തെടുത്തിട്ട് നമുക്ക് രണ്ട് എൻഡും പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ എയർ ബണ്ണാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ രണ്ട് എൻഡും കൂടി ഇതുപോലെ ഒന്ന് സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട് ഇതുപോലെ തുന്നി എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഉള്ള നമ്മൾ ആ ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ നെറ്റൊക്കെ ഇതുപോലെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ
ഞാനിതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കാം. ഇത് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ഫ്ലവർ ആണിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് നമ്മൾ ചെയ്ത ഒരുപാട് ഹെയർബാൻഡിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ റിബൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്ത് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച് നമ്മൾ സ്ക്രഞ്ചസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തുന്നി എടുത്തിട്ടുണ്ട്. നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ 6 സെൻറ്റിമീറ്റർ വിടുത്തിലും 35 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ഇതുപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മെഷീൻ വെച്ചിട്ട് പ്ലേറ്റ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ പ്ലീറ്റ് ആക്കി വെച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ പ്രസ് ചെയ്താൽ അത് ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 4 പീസും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ 4 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി 4നെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ റിബണൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ലെയ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് 2 ലെയർ മതി. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2 സൈഡും ഈക്വലായിട്ട് കിട്ടും. നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗത്തിലൂടെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ എൻഡൊക്കെ ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം.
നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇതുപോലെ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 7 സെൻറ്റിമീറ്റർ വിടുത്തിലും 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത ഫ്ലവറിൻ്റെ പോലെ തന്നെ സെൻറ്റർ ഭാഗത്തിലൂടെ തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് തുന്നിയെടുക്കാം. ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് രണ്ട് എൻഡൊന്ന് ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നമുക്കിതുപോലൊരു റിബൺ എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. നമുക്കാദ്യം റിബൺ ഇതുപോലെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ചെറിയൊരു ലേസും കൂടി എടുത്തിട്ട് നമുക്ക് ആ റിബണിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ഹെയർ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുത്ത് ഹെയർ ക്ലിപ്പായി യൂസ് ചെയ്യാം. നമുക്ക് ഒരു ഹെയർ ക്ലിപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇതുപോലെ 35 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 7 സെൻറ്റിമീറ്റർ വീതത്തിലും 1 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഭാഗത്തിലൂടെയാണ് തുന്നി കൊടുക്കേണ്ടത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായി തുന്നിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് രണ്ട് എൻഡും കൂട്ടി ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ക്ലോത്തിൻ്റെ ഫ്ലവറും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ആ ക്ലോത്ത് ഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലൊരു സ്റ്റോണും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുത്ത ആ ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഇതുപോലൊരു ചെറിയ ഹെയർ ബണ്ണ് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹെയർ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ക്ലോത്ത് പീസ് വെച്ചിട്ട് ഇതുപോലെ ഹെയർ ബണ്ണും സ്ക്രഞ്ചീസും ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ.